ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മൾ വയറിംഗ് ചെയ്യുന്ന സമയത്ത് ഓപ്പൺ വയറിംഗ് ചെയ്യാറുണ്ട്, കൺസീൽഡ് വയറിംഗ് ചെയ്യാറുണ്ട്. രണ്ട് വയറിംഗ് നമ്മൾ ചെയ്യുന്ന സമയത്ത് ഏതൊക്കെ പൈപ്പുകളാണ്, ഏതൊക്കെ ക്വാളിറ്റിയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് എന്നുള്ള ഡീറ്റെയിൽസ് വീഡിയോ ആണ് നമ്മൾ നോക്കുന്നത്. നിങ്ങൾ ഈ കാണുന്ന പോലെ തന്നെ 20 mm പൈപ്പുണ്ട്, 25 mm പൈപ്പുണ്ട്. അതായത് 20 mm പൈപ്പ് എന്ന് പറഞ്ഞാൽ ചെറിയ പൈപ്പ്, 25 mm എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി വലിയ പൈപ്പ്, അതായത് 3/4 inch വരുന്ന രീതിയിലുള്ള പൈപ്പുകളാണ് വരുന്നത്. ഇത് നമ്മളിപ്പോൾ ഈ കാണുന്ന എല്ലാം തന്നെ ISA പൈപ്പുകളാണ് ഉപയോഗിക്കുന്നത്. നമ്മളിത് എന്തിനു വേണ്ടിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓപ്പൺ വയറിംഗ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിൻ്റെ കറക്റ്റായിട്ട് എഴുതിയിരിക്കുന്നത് നിങ്ങൾ കാണാൻ സാധിക്കും, 20 mm പൈപ്പ്, 25 mm പൈപ്പ്. നിങ്ങൾ നോക്കി അറിയാൻ പറ്റും അതിൻ്റെ ഗേജ് കാര്യങ്ങൾ ഹൈലി സ്ട്രോങ്ഡ് ആണ്, കണ്ട പൈപ്പ് ഞെക്കിയാൽ പോലും ഞെങ്ങില്ല. ഇത് ഓപ്പൺ വയറിംഗ് ചെയ്യുന്ന സമയത്ത് അത്യാവശ്യം മീഡിയം ക്വാളിറ്റി അല്ലെങ്കിൽ ഹൈ ക്വാളിറ്റി, മീഡിയം ക്വാളിറ്റി നമ്മൾ വാങ്ങിക്കുന്നതാണ് ഏറ്റവും നല്ലത്, അല്ലെങ്കിൽ പൊട്ടിപ്പോകാനുള്ള ചാൻസസ് കൂടുതലാണ്. ഇത് 20 mm പൈപ്പ്, 20 mm പൈപ്പ് വൈറ്റ് പൈപ്പാണ് വന്നിരിക്കുന്നത്. ഈ വൈറ്റ് പൈപ്പ് നമുക്ക് അവൈലബിൾ ആണ്, പെയിൻറ്റിംഗ് എല്ലാം കഴിഞ്ഞ സ്ഥലത്താണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ രീതിയിൽ വൈറ്റ് പെയിൻ്റാണ് കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നതെങ്കിൽ നമുക്ക് അവിടെ ഓപ്പൺ വയറിംഗ് ചെയ്യുന്ന സമയത്ത് ഈ വൈറ്റ് പൈപ്പ് ഉപയോഗിക്കാം. അതല്ല, നമ്മളല്ലാത്ത രീതിയിലാണെങ്കിലും ബ്ലാക്ക് പൈപ്പ് കിട്ടുന്നുണ്ട്. ബ്ലാക്ക് പൈപ്പ് നമ്മൾ 2-4 മോഡൽസ് നമുക്ക് അവൈലബിൾ ആണ്, കാരണം ഹൈ ക്വാളിറ്റി ഉണ്ട്, ലോ ക്വാളിറ്റി ഉണ്ട്, മീഡിയം ക്വാളിറ്റി ഉണ്ട്. നമ്മൾ ഓപ്പൺ വയറിംഗ് ചെയ്യുന്ന സമയത്ത് അത്യാവശ്യം ഒരു മീഡിയം ക്വാളിറ്റി തൊട്ട് സ്റ്റാർട്ട് ചെയ്യണമെന്നാണ് എൻ്റെ അഭിപ്രായം, കാരണം വേറെ ഒന്നുമല്ല, ഓപ്പൺ ആയിട്ട് നിൽക്കുന്നതുകൊണ്ട് ചില സ്ഥലങ്ങളിൽ ഓപ്പൺ വയറിംഗ് ചെയ്തിട്ട് നമ്മൾ അത്യാവശ്യം ചിലപ്പോൾ ഓപ്പൺ വയറിംഗ് പുറമേ ഏരിയകളിലൊക്കെ വരുന്ന സമയത്ത് വെയിലടിക്കുന്ന സ്ഥലമുണ്ടാകും, അതായത് വെയിൽ സൂര്യപ്രകാശം അടിക്കുന്ന സ്ഥലത്താണെങ്കിൽ ഇത് വളഞ്ഞു പോകാനുള്ള ചാൻസസ് കൂടുതലാണ്. അതായത് അടിക്കുന്ന സമയത്ത് ക്ലിയർ ആയിരിക്കും, പിന്നെ അതിനുശേഷം വെയിലൊക്കെ വരുന്ന സമയത്ത് വളഞ്ഞു പോകാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ ഈ ISA പൈപ്പ് ഉപയോഗിക്കുകയാണെങ്കിൽ അത്രയും പ്രശ്നങ്ങൾ കാര്യങ്ങളില്ല, സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ ഇരിക്കും. പിന്നെ അതിനുപയോഗിക്കുന്ന ജംഗ്ഷനാണ് ഈ കാണുന്നത്, അതായത് നമുക്ക് ജംഗ്ഷൻ വെച്ചിട്ട് വേണം ഓപ്പൺ വയറിംഗ് ചെയ്യാനായിട്ട്. ഇനി അതെല്ലാം 4-4 വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും, 4-4 വെച്ചിട്ട് ചെയ്യാനും പറ്റും, അല്ലാതെ ജംഗ്ഷൻ ഉപയോഗിച്ചിട്ടും ചെയ്യാൻ സാധിക്കും. ജംഗ്ഷനും അതുപോലെ തന്നെ ക്വാളിറ്റിയുള്ള ജംഗ്ഷൻ ഓപ്പൺ വയറിംഗ് ചെയ്യുന്ന സമയത്ത് ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. പക്ഷേ കൺസീൽഡ് വയറിംഗ് ഉപയോഗിക്കുന്ന സമയത്ത് ഇത്രയും ക്വാളിറ്റി വേണമെന്ന് നിർബന്ധമില്ല, ഒരു മീഡിയം ക്വാളിറ്റി ആയാലും മതി. കാരണം വേറെ ഒന്നുമില്ല, പരിക്കൻ്റെ ഉള്ളിൽ പോയി കഴിഞ്ഞാൽ ടൈറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ എയർ സമ്പർക്കം കാര്യങ്ങളൊക്കെ വളരെ കുറവായിരിക്കും, അപ്പോൾ അതുകൊണ്ട് അത് കംപ്ലയിൻ്റ് ആവാനും പൊട്ടിപ്പോകാനുള്ള ചാൻസസ് കുറവാണ്. പക്ഷേ ഓപ്പൺ വയറിംഗ് ചെയ്യുന്ന സമയത്ത് ഇത് എന്തെങ്കിലും ഓപ്പണായി പുറമേ ഇരിക്കുന്ന ഏരിയ ആയതുകൊണ്ട് എന്തെങ്കിലും ചെറിയ മുട്ടലോ തട്ടലോ കാര്യങ്ങളോ എവിടെന്നെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ അപ്പോൾ തന്നെ പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു മീഡിയം ക്വാളിറ്റി തൊട്ട് ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ അതിലുപയോഗിക്കുന്ന ബെൻഡാണ് ഈ കാണുന്നത്. ബെൻഡ് നമുക്ക് ഇതുപോലെ തന്നെ ഏതാണ് ഉപയോഗിക്കുന്ന പൈപ്പ്, മീഡിയം ക്വാളിറ്റി ആണെങ്കിൽ മീഡിയം ക്വാളിറ്റി, ISA ആണെങ്കിൽ ISA, അതിനുള്ള ബെൻഡ് തന്നെ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. പിന്നെ അതുപോലെ തന്നെ 20 mm പൈപ്പും 25 mm പൈപ്പും നമ്മൾ എന്തിനു ഉപയോഗിക്കുന്നത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, 20 mm പൈപ്പ് ഉപയോഗിക്കുന്നത് നോർമലി അത്യാവശ്യം ലീഡുകൾ കാര്യങ്ങളൊക്കെ വലിക്കുന്നതിന് വേണ്ടിയിട്ടാണ് 20 mm ഉപയോഗിക്കുന്നത്. അതായത് ലൈറ്റ് ഫാൻ ഇതിലേക്കുള്ള മെയിനായിട്ട് പോകുന്നത്. 25 mm എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു റൂമിൻ്റെ അകത്തേക്ക് വരുന്ന അല്ലെങ്കിൽ DB നിന്നും വരുന്ന മെയിൻ സർക്യൂട്ട് കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് 25 mm പൈപ്പാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കൊരു ചോദ്യം ഉണ്ടാകും, 20 mm ഈ പറയുന്ന സർക്യൂട്ട് കാര്യങ്ങൾ കൊണ്ടുപോകാൻ പാടില്ല എന്ന് ചോദിക്കാം. പക്ഷേ നിങ്ങൾ ശ്രദ്ധിച്ച ഒരു കാര്യം മനസ്സിലാക്കാൻ സാധിക്കും, പണ്ടത്തെ രീതിയിലാണെങ്കിൽ സാധാരണ രീതിയിലുള്ള ബൾബുകളെന്ന് ഉപയോഗിച്ചിരിക്കുന്ന സമയത്ത് ഇൻഡക്ഷൻ മൂലം ബൾബുകൾ തെളിയിലായിരുന്നു. പക്ഷേ ഇന്ന് നമ്മൾ വയറ് എത്ര ടൈറ്റ് ചെയ്ത് വലിക്കുന്നോ അത്രയും ഇൻഡക്ഷൻ കറണ്ട്, അതായത് വേറെ ഒന്നുമില്ല, സിമ്പിളായിട്ട് പറഞ്ഞ അത്രേ ഉള്ളൂ, ടൈറ്റ് ചെയ്ത് വലിക്കുന്ന സമയത്ത് അതിൻ്റെ ഇടയിൽ ഗ്യാപ്പ് വരുന്നില്ല, ഒരു കപ്പാസിറ്റർ പോലെ വർക്ക് ചെയ്യാനുള്ള രീതിയിൽ എഫക്റ്റ് ചെയ്യും. അതായത് ഒരു കറണ്ട് പോകുന്ന, അതായത് 3-4 വയറുകൾ അല്ലെങ്കിൽ പൈപ്പ് ടൈറ്റ് ചെയ്ത് വലിച്ചു പോകുന്ന പൈപ്പിൻ്റെ അകത്ത് ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും, ആ ഫീൽഡിലെ തൊട്ടടുത്ത് കിടക്കുന്ന വയറുകളിലേക്ക് ഇൻഡക്ഷൻ വരും. ഈ ഇൻഡക്ഷനാണ് നമ്മൾ ബൾബുകൾ, അതായത് ലൈറ്റ് സ്വിച്ച് ഓഫ് ചെയ്ത് കിടന്നാലും ബൾബ് പ്രകാശിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ടൈറ്റ് ചെയ്ത് വയർ വലിക്കാതിരുന്നതിന് പകുതി നല്ല രീതിയിൽ തന്നെ ഇൻഡക്ഷൻ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് വയറ് നീങ്ങി ചെയ്യുന്ന സമയത്ത് നമ്മൾ വീടിൻ്റെ അത് കൺസീൽഡ് ആണെങ്കിലും പുറമെ ഓപ്പൺ വയറിംഗ് ആണെങ്കിലും ടൈറ്റ് ചെയ്ത് വയർ വലിക്കാതിരിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. അപ്പോൾ അതുകൊണ്ട് ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻഡക്ഷൻ കറണ്ട് ഉണ്ടാവില്ല, കാരണം ഇൻഡക്ഷൻ കറണ്ട് കൂടുതലും എഫക്റ്റ് ചെയ്യുന്നത് ഇപ്പോൾ LED ബൾബുകളാണ്. ഇപ്പോൾ ഒരു വല്ലാത്തൊരു പ്രശ്നമായി മാറിക്കൊണ്ടിരിക്കുന്നതാണ്, LED ബൾബുകളായതുകൊണ്ട് ഇൻഡക്ഷൻ കറണ്ട് വന്നു തുടങ്ങിയിട്ടുണ്ട്. അതായത് സാധാ ബൾബുകളാണെങ്കിൽ പ്രശ്നം ഉണ്ടായിരുന്നില്ല, ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷമായിരിക്കും നമുക്ക് ഇൻഡക്ഷൻ കറണ്ട് എഫക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് പിന്നീടൊന്നും ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ വയറിംഗ് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ ഈ ടൈറ്റ് വയറിംഗ് ഒഴിവാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇൻഡക്ഷൻ കറണ്ട് മാക്സിമം ഒഴിവാക്കാൻ സാധിക്കും. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മടിക്കരുത്, അതുകൊണ്ട് ഷെയർ ചെയ്യാൻ മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ ഓക്കെ.